ചാക്കോച്ചൻ്റെ സിനിമകൾ വിജയിക്കുമ്പോൾ അത് ഓടുമ്പോൾ പേഴ്സണലായി സന്തോഷിക്കുന്ന കുറേ പേരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് പണ്ട് തുടങ്ങിയ ചാക്കോച്ചൻ അറിയാം, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള, എന്താ പറയുക, സിനിമയിൽ എന്നെ ചെറിയ വേഷം ചെയ്തു തുടങ്ങുമ്പോഴാണ് എൻ്റെ പരിചയം. ആ സമയത്തൊക്കെ എന്നെ പല സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് ആദ്യമായിട്ട് എന്താ പറയുക, ഒരു ഗിഫ്റ്റ് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് ചാക്കോച്ചനാണ്. സത്യത്തിൽ സർവ്വസമ്മതനാണ് ചാക്കോച്ചൻ, സോപ്പല്ല, കാരണം നല്ലൊരു മകനാണ്, നല്ല ഭർത്താവാണ്, നല്ല സുഹൃത്താണ്. ഇപ്പം ഞങ്ങളുടെ ഒരു സെലിബ്രിറ്റി ക്ലബ്ബുണ്ട്, അവിടെ ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ സർവ്വസമ്മതനാണ്. ഇത്രയും സിനിമയുടെ ചാക്കോച്ചൻ ഇത്രയും വർഷം വർക്ക് ചെയ്തപ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ തലമുറയിൽ ചാക്കോച്ചൻ തുടങ്ങുമ്പോഴും അന്നും നായകന്മാരുടെ കൂട്ടത്തിൽ ചാക്കോച്ചൻ്റെ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ജനറേഷൻ വന്നു, അപ്പോഴും ചാക്കോച്ചൻ്റെ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വേറൊരു പുതിയ ജനറേഷൻ വന്നപ്പോഴും ഈ നായകന്മാരുടെ കൂട്ടത്തിലും ചാക്കോച്ചൻ്റെ പേരുണ്ട്. വലിയ ദൈവാനുഗ്രഹമാണ് അത്. എങ്ങനെയാണ് ഇത്, എങ്ങനെ ഒപ്പിക്കുന്നു ഈ പരിപാടികളെല്ലാം? അല്ല ചാക്കോച്ചൻ, നിങ്ങൾ ഈ പൈസ കടക്ക് കൊടുക്കുന്ന ആളാണെന്ന് എനിക്ക് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ താങ്കളെ നേരത്തെ തന്നെ ഈ ജെയ്മി ജംഗ്ഷൻ ഒറ്റക്കാരും പറഞ്ഞു അവൻ ഇടിച്ച് ഞാൻ ഷേപ്പ് പോയിട്ടുണ്ട്. എന്നാലും സിനിമയിലെ സഹപ്രവർത്തകർ ശ്രദ്ധിക്കുക, ചാക്കോച്ചൻ ഒരു ഉദാര വായ്പുള്ള ആളാണ്, സമൃദ്ധമായിട്ട് ആൾക്കാരെ സഹായിക്കുന്നതാണ്, പൈസ ഇൻട്രസ്റ്റ് പോലും ചുമത്താതെ വെറുത്തെതിര്. എന്താ കവിയുടെ ഉദ്ദേശം? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കുറച്ച് ദോഷങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ജോജുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു കറങ്ങൾ, ഞാൻ കാശ് കൊടുത്തിട്ട് ഇത് പറയിപ്പിച്ചാണോ? ആ ഇടയ്ക്ക് എനിക്കൊരു സംശയം, അതായത് ഒരു കള്ളത്തരം പറയുന്ന പോലെയാണ് പറയുന്നത്, മുഴുവൻ ശ്രദ്ധിച്ചില്ലേ? പൊതുവെ ജോജുവിൻ്റെ ഒരു മുഖത്തിൻ്റെ ഭാവം അതാണ്, കള്ളനാണല്ലേ, കുട്ടിക്കള്ളൻ. ആ റോളിലേക്ക് പുള്ളിക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ടി വരുന്നില്ല. അല്ലേ ഞാൻ പറഞ്ഞല്ല, അതുകൊണ്ടാണല്ലോ ഇപ്രാവശ്യം മറ്റേ സംസ്ഥാന അവാർഡ് കിട്ടിയത്. അതെ, കറക്റ്റ്. പക്ഷെ എന്നാലും ജോജു ഹൃദയം എന്താണ് തൊട്ടാണ് പറഞ്ഞത്. അല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ജോജു ഈ പറയുന്ന പോലെ ഞാൻ കണ്ട സമയത്ത് വളരെ ചെറിയ രീതിയിൽ വളർന്നു വരുന്ന ഒരു നടനായിരുന്നു. ഇപ്പോൾ ഒരു സംസ്ഥാന അവാർഡ് നേടിയ ഒരു വലിയ പ്രൊഡ്യൂസറായി. അപ്പോൾ ആ ഒരു ഒരു ഡെവലപ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ സന്തോഷിച്ചിരിക്കുമ്പോഴാണ്, അത് കാണുമ്പോഴാണ് അത് അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. ജോജു ചോദിച്ചൊരു കാര്യമുണ്ട്, അതായത് മുൻനിര നായകന്മാരുടെ ഒപ്പം പല ഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും താങ്കളുടെ പേരുണ്ടായിരുന്നു. ഇപ്പം 80s തൊണ്ണൂറുകളാണേലും 2000s ഇപ്പം എത്ര വർഷമായി സിനിമ വന്നിട്ട്? 35 10-60 വയസ്സായി, വെറുതെ അല്ല മുടിയൊക്കെ പോയത് ഞാൻ. പക്ഷെ എങ്ങനെ എൻ്റെ മുടിയുടെ കാര്യം പറയുമ്പോൾ സൂക്ഷിച്ചാണ്, കാരണം എന്നെ കളിയാക്കിയവരുടെ മുടികളൊക്കെ എന്നെക്കാളും മുമ്പേ പോയി. എൻ്റെ പൊന്നു ചാക്കോച്ചാണ്, ഓ ഉഗ്ര ശാപമാണല്ലോ. അല്ല, അത് ഒരു വസ്തുതയാണ്, ആ വസ്തുതയാണ്, ശാപമാണെന്ന് വ്യക്തമാക്കാണ്. എൻ്റെ ഏറ്റവും വലിയൊരു കോമഡി, ഞാനും ജയസൂര്യയും സ്വപ്നകൂടി എന്ന സമയം, അപ്പം ഞങ്ങള് പകയാ ഇനി എൻ്റെ മുടി പോയാലേ ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പം മിക്കവാറും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു ദിവസം ഷൂട്ടിങ്ങിൻ്റെ രാവിലെ ഇറങ്ങാൻ നേരത്ത് കുളിച്ച് റെഡി ആക്കേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം എൻ്റെ റൂമിലേക്ക് കയറി വന്നു, റെഡി ആയില്ലടാ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വചനപ്പെട്ടിയുണ്ട്, ഓരോ ദിവസം ഒരു ഒരു വചനം നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഒരു വാചകം എടുത്തു, ഞാനത് വായിച്ചു. വായിച്ചിട്ട് ഞാൻ അവനിങ്ങനെ നോക്കി. അപ്പോൾ അവൻ എൻ്റെ നോട്ടം കണ്ടപ്പോൾ എന്തോ ഒരു എന്താടാ ചോദിച്ചു. ഞാൻ ഒന്നുമില്ല വെക്കാന്ന് വെച്ചാൽ അവൻ പിടിച്ചു കാണിച്ചു. എൻ്റെ അത് വായിച്ചിട്ട് അവൻ ഭയങ്കര ഒരു ചിരിയാണ്. എന്തായിരുന്നു വചനം? കാരണം അതിലെഴുതിയിരിക്കുന്നത്, നിന്റെ ഒരു മുടിനാരിഴ പോലും പൊഴിയാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് അപ്പം തന്നെ ഏതാണ്ട് 10-20 മുടി അപ്പം തന്നെ പൊഴിഞ്ഞ് താഴെ കിടപ്പുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല വിഗ് അല്ലെങ്കിൽ പാച്ച് വെക്കുന്നതിലൊക്കെ. അപ്പോൾ മാക്സിമം വിഗും പാച്ചുകളും ഒഴിവാക്കിയിട്ടാണ്. പക്ഷേ നല്ല വളരെ സമർത്ഥമായിട്ട് പിന്നെ അങ്ങോട്ട് കൊഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ, എന്താ വിദ്യതിരിക്കുന്നത്? മനസ്സിൻ്റെ ഒരു നന്മ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അതിനെപ്പറ്റി അധികം ബോധഡാവാറില്ല. ഇപ്പം ജോജു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ ഈ താങ്കൾ ഡിസ്കസ് ചെയ്യപ്പെട്ടത് ഇപ്പോഴല്ല, എത്രയോ 10 മുമ്പ് ചാക്കോച്ചൻ ഡിസ്കസ് ചെയ്യപ്പെട്ടു. ആ ഒരു വിദ്യ എന്താണെന്ന് മൂപ്പർക്ക് പറഞ്ഞു കിട്ടും. എനിക്ക് ഒരു പിടുത്തമില്ല, കാരണം ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളെയല്ല. അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് ആഗ്രഹിച്ച് വന്നപ്പോഴും എൻ്റെ ഒരു സ്ഥാനം എന്താവും എന്ന് എനിക്ക് യാതൊരു ഒരു പിടിയും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു, ദൈവം ഓരോ രീതിയിൽ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും നല്ല കാര്യങ്ങൾ ദൈവം എനിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ ഐ എം താങ്ക്ഫുൾ ഫോർ എവറിഥിങ്. ജോജു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നല്ലൊരു മകനാണ്, നല്ലൊരു സഹായിയാണ്, നല്ലൊരു സഹോദരനാണ്. ഒരുപാട് ചെറിയ ചിലവൊന്നും ആയിരിക്കില്ല ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. നല്ല ലോൺ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്.